Hi friends, welcome to our channel Nirale Bassi, the plate in the kitchen. Hi friends, Rujikalo de Logateke, Nirale Bassi, the plate in the kitchen lake, Vodika Kudina Kalavan Swagano. So, we are going to go to Rajasthan. Rajasthan is a very good place to go. ഇന്ന് ഞങ്ങൾ രാത്രി പോകുന്നത് കാശ്മീരിലേക്കാണ്. ഇന്ത്യയുടെ സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാശ്മീർ. ആ കാശ്മീരിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. നല്ലൊരു ആട്ടിൻ തലയുടെ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, കാശ്മീരി സ്പെഷ്യൽ ആട്ടിൻ തല മസാല. അപ്പോൾ എന്താണെന്ന് നമുക്കറിയാലോ, ആട്ടിൻ തല മസാല നമുക്ക് നല്ലൊരു ആട്ടിൻ തല വേണം, പിന്നെ കുറേ പച്ചസും നല്ല മസാലകളൊക്കെ വേണം. കാശ്മീരിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ പാനിട റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നന്നായി പിന്നെ ഓയില് ആഡ് ചെയ്യാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയില് പാനിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു 5-6 അല്ലി ഏലക്കായ വേണം. ചെറിയൊരു കഷ്ണം, 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട വേണം. ഒരു 10 കറാമ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് വേണം. കുരുമുളക് മുഴുവൻ കുരുമുളകാണ്, പൊടിയല്ല. മുഴുവൻ കുരുമുളക് ഒരു 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ടു. ഒരു ബേലീഫും ഇട്ടു. പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം 1 ടീസ്പൂണും ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി ഒന്ന് ഈ ചൂടായ എണ്ണയിലൊന്ന് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് നമ്മളൊരു 3 സവാള, വലിയ സവാള, 3 സവാള അരിഞ്ഞത് ഈ ചൂടായ എണ്ണയിലേക്ക് ഇടുകയാണ്. ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ നിറാല ബസ്സി ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞങ്ങളുടെ ഓരോ ഫുഡിൻ്റെ റെസിപ്പിയും ഓരോ യാത്രയാണ്. ഞങ്ങൾ സ്പെഷ്യലായിട്ടുള്ള ഓരോ യാത്രകളാണ്. അതായത് ഞങ്ങൾ ഇന്നിപ്പം പോകുന്ന കാശ്മീരിലേക്കാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയത് രാജസ്ഥാനിലേക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ റെസിപ്പികൾക്ക് നിങ്ങൾ എന്തായാലും നിറാല ബസ്സിയിലൂടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പിടണം. ടേസ്റ്റിന് അനുസരിച്ചുള്ള ഉപ്പ് ഇതിനകത്തേക്ക് ഇടുക. ഞാൻ 2 ടീസ്പൂൺ ഉപ്പിൻ്റെ അകത്തേക്ക് ഉള്ളിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാള ഇത് നന്നായിട്ടൊന്ന് വഴഞ്ഞു വരണം. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നമ്മളെ ആടിൻ്റെ തല നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആടിൻ്റെ തല വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഫുള്ളായിട്ടുള്ളൊരു തലയാണുള്ളത്. നമുക്കിതിനൊന്ന് 2 പീസാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നല്ല മണലും മുക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. നല്ല ഫ്രഷ് കുരുമുളകും നമ്മുടെ ജീരകത്തിൻ്റെ ഒക്കെ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ. കൂടാണ്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ച പേസ്റ്റ്. പിന്നെ നമ്മൾ ഇടുന്നത് പച്ചമുളകാണ്. പച്ചമുളക് കട്ട് ചെയ്യണമെന്നില്ല, വളർന്നിട്ടില്ല. ഫുള്ളായിട്ട് തന്നെ 5 പച്ചമുളക് ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ പേസ്റ്റ് നന്നായി ഈ ഉള്ളിയായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനി നമ്മുടെ പിന്നെ ഇതിൻ്റെ നായകനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. നായകൻ നമ്മുടെ ആടിൻ്റെ തലയാണ്. അപ്പോൾ ഈ ആടിൻ്റെ തല ഇതിൻ്റെ അകത്തേക്ക് വെക്കുകയാണ് ഈ സവാളിൻ്റെ അകത്തേക്ക്. അത് കൂടാണ്ട് ഞങ്ങൾ കുറച്ച് പീസസ് എക്സ്ട്രാ ഇടുന്നുണ്ട്. ഈ പീസസ് ഇടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട് ഈ തല പറ്റാത്ത ആൾക്കാർ. അപ്പോൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ പരിപാടി ഇങ്ങനെ നടക്കും, എനിക്ക് തലൻ്റെ പരിപാടി നടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പീസ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പീസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എല്ലാവരും തലയിക്കുന്ന ആൾക്കാരാണ്, പിന്നെ മട്ടൻ്റെ പീസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി പിന്നെ തിളപ്പിച്ചുവച്ച വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാണ്. വെള്ളം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഈ നമ്മളെ മസാലയും ഈ ഇറച്ചിയും ഈ ഒരു തലയൊക്കെ വെള്ളത്തിൽ കൃത്യമായി ഒന്ന് പിന്നെ മുങ്ങി നിൽക്കണം.
ആ ലെവലിൽ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുക. നമ്മളിതിനകത്തിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആടിൻ്റെ തലയും ഇറച്ചി കഷ്ണങ്ങളൊക്കെ പൂർണ്ണമായും മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഇങ്ങനെ വേവിക്കുന്നതിന് പറയാം, നിങ്ങൾക്ക് പ്രഷർ കുക്കർ എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ പറ്റും. പ്രഷർ കുക്കറിലാകുമ്പോൾ ഇത്രയും സമയം വേണ്ടിയാലും ഒരു 10 മിനിറ്റ്, അതായത് നമ്മളിത് ഫുൾ കുക്ക് ചെയ്യുന്നില്ല, പകുതി മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. പ്രഷർ കുക്കറിലായി കഴിഞ്ഞാൽ ഇപ്പോഴായാലും നമ്മൾ പകുതിയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിനാകുമ്പോൾ നമ്മളിപ്പോൾ ഓപ്പണായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ 20 മിനിറ്റ് എടുക്കും. നമ്മൾ പ്രഷർ കുക്കറിലേക്ക് വരാം. പ്രഷർ കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് ഈ സവാളയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് ഇടരുത്. ബാക്കിയുള്ള സാധനങ്ങളും ഓയിലിട്ട് മിക്സ് ചെയ്ത് ഇതേമാതിരി തലയും ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഇട്ട് വെള്ളം വെച്ചിട്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് കുക്ക് ചെയ്തിട്ടു. അപ്പോൾ നമ്മുടെ ആട്ടിൻ തല വെന്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ പിന്നെ പൂർണ്ണമായും നമ്മൾ വേവിച്ചിട്ടില്ല, ഒരു പകുതി മാത്രമേ വേവിച്ചിട്ടുള്ളൂ. ഇനിയും വേറെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറേ സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു പകുതി വേവിലേക്ക് വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് നമുക്ക് ഇതൊന്ന് ഒന്ന് മറിച്ചിടണം. അപ്പോൾ ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ സൈഡും കൂടി ചെയ്യുന്നതിനോട് നന്നായി ഒന്ന് മറിച്ചിടാം. നമുക്കിതിനകത്തേക്ക് പിന്നെ മുളകും വലിയ ജീരകം പൊടിച്ചതൊക്കെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ്. നമ്മളെന്തായാലും ഇപ്പോൾ ഉണ്ടാക്കുന്ന എന്തായാലും കശ്മീരി സ്പെഷ്യലാണല്ലോ. അപ്പോൾ അതിനകത്ത് കശ്മീരി മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ, അത് കൂടാതെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇത് ഡയറക്റ്റ് നിങ്ങൾ ഈ കറിനകത്തേക്ക് ചേർക്കരുത്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് ഒന്നൊരു പേസ്റ്റ് ആക്കിയിട്ട് മാറ്റിയ ശേഷം മാത്രമേ നമുക്കിത് കറിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല നന്നായിട്ട് ഒന്നൊരു പേസ്റ്റ് ആക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കശ്മീരി ചില്ലി പൗഡറും വലിയ ജീരകം പൊടിച്ച് നന്നായി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പിന്നെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറിയിലേക്ക് ചേർക്കുകയാണ്. അതുകൂടാതെ നമ്മൾ 2 വലുപ്പമുള്ള തക്കാളി അരച്ച് പേസ്റ്റ് ആക്കിയാണിത്. അപ്പോൾ ആ 2 തക്കാളിയുടെ പേസ്റ്റും ഈ കറിയിലേക്ക് ചേർക്കുകയാണ്. കൂടാതെ ഒരു 1/2 കപ്പ് യോഗർട്ട്. ഈ തക്കാളി പേസ്റ്റും ഈ യോഗട്ടൊക്കെയാണ് ഇതിൻ്റെ ഈ മസാലേനെ നമ്മൾ സ്പെഷ്യലാക്കി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. സാധാരണ ഇറച്ചി പീസ് ഇളക്കുന്നവർ നമുക്ക് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ തലയുടെ പീസാണല്ലോ. ഈ തല നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിപ്പോൾ 2 പീസായിട്ടാണ് നമ്മളിപ്പം തലേൻ്റെ അകത്ത് ഇടില്ല. അത് കൂടാണ് തറച്ചിട്ട് തല ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഒരാൾ രുചിക്കനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ 2 പീസാക്കിയിട്ടുള്ള തല, അത് കൂടാണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മളിനി പിന്നെ ഈ ഒരു മസാല നമുക്കൊന്ന് നന്നായി വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 40 മിനിറ്റോളം നമ്മളിത് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കാശ്മീരി ആട്ടിൻ്റെല നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഗ്രേവി, ഈ ഗ്രേവി ഇത്ര ആവശ്യമുള്ള ആൾ ഗ്രേവിയിലൊക്കെ ഇനി കുറച്ചും കൂടി, ഇനി ഗ്രേവി വേണ്ട നല്ലമാതിരി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ ഗ്രേവി നമ്മൾ തിളപ്പിച്ച് വലിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഈ ലെവലിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായും നല്ല കാശ്മീരി ചില്ലിയുടെയും ഇതിൻ്റെയൊക്കെ മണം നന്നായി മുക്കിലേക്ക് അടിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു നന്നായി ചോപ്പ് ചെയ്ത് വെച്ച മല്ലിയില നന്നായി ഇടണം. ഒരു 1/2 കപ്പ് മല്ലിയില, ഒരു കുറച്ച് ഞാൻ ഈ മല്ലിയില മാറ്റി വെക്കാൻ അത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് ശ്രദ്ധയോടു കൂടി ഒന്ന് മറിച്ചിടാൻ വേണ്ടി പറ്റും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. ഇത് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം ഞാൻ ഇത് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം മറിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിറാല ബസി കശ്മീരി ആട്ടിൻ തല കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാശ്മീരി ആട്ടിൻ തല മസാല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ തന്നെ നല്ല അടിപൊളി. പിന്നെ ആ തക്കാളിയുടെ
പിന്നെ ജ്യൂസിട്ട് തക്കാളിയും പിന്നെ ആ ഒരു യോഗട്ടൊക്കെ ചേർന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോ നമ്മുടെ പിന്നെ ഇതിനെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മുടെ ലിറ്റിൽ ഷെഫ് ഇടാന്ന് മുഹമ്മദ് മീറാൻ ഷാഫി. മുഹമ്മദ് മീറാൻ ഷാഫിനെ ഞാൻ ക്ഷണിക്കാണ് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ മീറാൻ ഷാഫി വാ, നമുക്ക് ഇതൊന്ന് പിന്നെ ടേസ്റ്റ് നോക്കാലോ. അഭിപ്രായം പറയണേ എങ്ങനെയുണ്ടെന്ന്. ഒന്നും കൂടി അടിക്കുന്നുണ്ടല്ലോ, ബാക്കി നമുക്കൊന്നില്ലേ. ഓക്കെ, മീറാൻ ഷാഫി ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ സ്പെഷ്യൽ റെസിപ്പി കശ്മീരി ഈ മസാലയാണിത്. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. പിന്നെ കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്, ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഞങ്ങളുടെ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് കമന്റ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ.